നമസ്കാരം എല്ലാ സൂര്യ ടി വി പ്രേക്ഷകർക്കും സെല്ലുലോയിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഈ പുതുവർഷം 2023 എല്ലാവർക്കും നല്ല ഓർമ്മകൾ സമ്മാനിച്ച് തന്നെ തുടങ്ങി എന്ന് കരുതുന്നു. ഒപ്പം നമ്മുടെ സിനിമാ പ്രേമികൾക്ക് ഒരുപിടി നല്ല സിനിമകളും സമ്മാനിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ തിയേറ്ററുകളും 2023 വരവേറ്റിരിക്കുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് റിലീസ് ചെയ്ത ചിത്രങ്ങളെക്കുറിച്ചും പോയ വാരം റിലീസ് ചെയ്ത ബോക്സ് ഓഫീസിൽ നിൽക്കുന്ന ചിത്രങ്ങളുടെ വിശേഷങ്ങളുമെല്ലാം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നോക്കാം. സുരാജ് പഞ്ഞാറുമോടും സിദ്ദിഖും മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ഇപ്പോൾ നമ്മുടെ തിയേറ്ററിൽ റിലീസ് ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് നാലും എൻ്റെ അളിയ. ഈ ചിത്രത്തിൻ്റെ ടീസറും ട്രെയിലറും പ്രത്യേകിച്ചും ഇതിൻ്റെ പ്രസ് മീറ്റും നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഭയങ്കരധികം വൈറലായ ഒന്നാണ് ഇതെല്ലാം. നാലും എൻ്റെ അളിയ ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് കൂടുതലായിട്ടും ഇതിൻ്റെ മേജർ ഭാഗം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ദുബായിലാണ്. ദുബായിലെ ഒരു ഫ്ലാറ്റിൽ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള, രണ്ട് നെയ്ബേഴ്സ് തമ്മിലുള്ള കുറേ സംഭവ വികാസങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ചിത്രത്തിലൂടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ അവർ തമ്മിലുള്ള കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് ഉണ്ടാവുന്ന കുറേ സംഭവങ്ങൾ കാണുന്ന നമ്മൾക്ക് അത് ഭയങ്കര നർമ്മരസമായിട്ടുള്ള രീതിയിലാണ് ഈ മൂവിയുടെ കംപ്ലീറ്റ് സ്ക്രീൻ പ്ലേയും സ്ക്രിപ്റ്റിങ്ങും എല്ലാം പോയിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഇതൊരു നല്ലൊരു ഫാമിലി, ഒരു കോമഡി എൻ്റർടൈനർ ആ ഒരു കാറ്റഗറിയിലേക്ക് വരുന്നത് തന്നെ. ചിത്രത്തിൽ ലേന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ഇക്വലൻ്റ് ആയിട്ടുള്ള, എന്താ പറയുക, ഗായത്രിയുടെ ഒപ്പം തന്നെ നിൽക്കുന്ന നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മീരാനന്ദൻ, ജോസ് കുട്ടി, അമൃത, സുധീർ എന്നിവരൊക്കെ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഷാൻ റഹ്മാൻ. സൂപ്പർ ശരണ്യ എന്ന ചിത്രത്തിൽ അജിത് മേനൻ എന്നൊരു ക്യാരക്ടറെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയില്ലേ? നമ്മളെ കുറെ വെറുപ്പിച്ച ഒരു ക്യാരക്ടർ. ആ അജിത് മേനൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന, അതായത് അദ്ദേഹത്തിന്റെ ഒറിജിനൽ നെയിം വിനീത് വാസുദേവൻ എന്നാണ്, അദ്ദേഹം ആദ്യമായിട്ട് മലയാളത്തിലെ സംവിധാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് പൂവൻ. നമ്മുടെ തിയേറ്ററിൽ ഇപ്പോൾ റിലീസ് ചെയ്തില്ലേ. ആന്റണി വർഗീസ് അഥവാ നമ്മളെല്ലാവരും സ്നേഹത്തോടെ ഇപ്പോൾ വിളിക്കുന്ന പെപ്പെ എന്നാണ്. അപ്പോൾ പെപ്പെ മെയിൻ റോൾ ചെയ്തിരിക്കുന്ന ഈ പൂവൻ എന്ന ചിത്രത്തിൽ പൂവൻ കോഴിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. പൂവൻ എന്ന ഈ ചിത്രത്തിൽ ഫീമെയിൽ ലീഡ് ചെയ്തിരിക്കുന്നത് അനിഷ്മ, അഖില, റിങ്കു എന്നിവരാണ്. കൂടാതെ ചിത്രത്തിൽ മണിയൻപിള്ള രാജു, വിനീത് വിശ്വം, വിനീത് വാസുദേവൻ അതായത് ഡയറക്ടർ, ഇവരെല്ലാവരും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മളെല്ലാം ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളെ ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം വിനീത് ശ്രീനിവാസൻ ഈ ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം ആലപിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിൽ നമുക്ക് നോക്കിയാൽ ഒരുപാട് വിനീത് വിനീത് എന്നുള്ള പേരുകൾ കേൾക്കാൻ സാധിക്കും. 2023 തുടക്കം നമുക്ക് നല്ലൊരു ഡിവൈൻ ഹീറ്റ് സമ്മാനിച്ചിരിക്കുകയാണ് മാളികപ്പുറം എന്ന ചിത്രത്തിലൂടെ. തികച്ചും ഭക്തിയും അതിലേറെ വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു മൂവി തന്നെയാണ് മാളികപ്പുറം എന്ന് സംശയമില്ലാണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ചിത്രത്തിലെ നായകൻ ഉണ്ണി മുകുന്ദൻ എല്ലാവർക്കും അറിയാലോ. ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് വിഷ്ണു ശശിശങ്കറാണ്. ഒരു 8 വയസ്സുകാരിയായ കല്യാണി എന്ന പെൺകുട്ടിയുടെ ശബരിമല യാത്ര, ഇതാണ് മാളികപ്പുറം എന്ന ചിത്രത്തിന്റെ പ്രമേയം. ഇതിൽ കല്യാണിയായി എത്തുന്നത് ദേവനന്ദയാണ്. ഒപ്പം വളരെ ശക്തമായിട്ട് പീയൂഷ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ശ്രീപദ്. കല്യാണിയുടെ അച്ഛനായിട്ട് സൈജു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെ ശ്രീ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉണ്ണി മുകുന്ദൻ്റെ മൊത്തത്തിലുള്ള ഒരു, എന്താ പറയുക, ഉണ്ണി ആറാടുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാം ഈ ചിത്രത്തിലൂടെ. രഞ്ജിൻ രാജാണ് മാളികപ്പുറം എന്ന ഈ ചിത്രത്തിൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത്. ജി ആർ ഇന്ദുഗോപൻ്റെ പ്രശസ്തമായ നോവൽ ശംഖുമുഖിയെ ആസ്പദമാക്കി ഷാജി കൈലാസ്, പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ നമ്മൾ കണ്ട, ഇപ്പോൾ 3 ആഴ്ചയായിട്ടും ബോക്സ് ഓഫീസിൽ വളരെ നല്ല കളക്ഷനോടുകൂടി ഓടിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് കാപ്പ. തിരുവനന്തപുരം നഗരിയെ, എന്താ പറയുക, ആ നഗരത്തിലുള്ള എല്ലാവരെയും ശരിക്കും വിറപ്പിച്ച, പേടിപ്പിച്ച കൊട്ടമധു എന്ന ക്യാരക്ടറാണ് പൃഥ്വിരാജ് ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഷേക്സ്പിയറിന്റെ ഒതല്ലോയെ ആസ്പദമാക്കി മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും പുതിയ ചിത്രമാണ് ഇറു. ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷനും അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് ഒരു വൈദികൻ സംവിധാനം ചെയ്ത ചിത്രം നമ്മൾ കാണാൻ പോകുന്നത്. ഫാദർ വർഗീസ് ലാലാണ് ചിത്രത്തിന്റെ സംവിധാനം ചെയ്തിരിക്കുന്നത്. നടനും സംവിധായകനുമായ സിദ്ധാർത്ഥ് ശിവയാണ് ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം ചെയ്തിരിക്കുന്നത്. ചിത്രത്തിൽ മണികണ്ഠൻ പട്ടാമ്പി, ഡെയ്ൻ ഡേവിസ്, രഞ്ജി പണികർ എന്നിങ്ങനെ ഒട്ടനവധി താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. തികച്ചും വ്യത്യസ്തമായ ഒരു പ്രമേയവുമായിട്ടാണ് കാക്കിപ്പട എന്ന ചിത്രം ഈ 2023 നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഷെബി ചൗകട്ടാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. സുജിത് ശങ്കർ, അപ്പാനി ശരത്, നിരഞ്ജ് മണിയൻപിള്ള രാജു എന്നിവരാണ് ഈ 8
കാക്കിപ്പടകളിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കഥാപാത്രങ്ങളെ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ജാസി ഗിഫ്റ്റിൻ്റെതാണ് ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ നമ്മളെല്ലാവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ സംഭവ വികാസങ്ങൾ അത് തന്നെയാണ് ഈ കാക്കിപ്പട എന്ന ചിത്രത്തിൻ്റെ പ്രമേയം. ക്രിസ്മസിനായി നമ്മുടെ തിയേറ്ററിൽ റിലീസ് ചെയ്ത ആനന്ദം പരമാനന്ദം ഇപ്പോഴും നമ്മുടെ തിയേറ്ററുകളിൽ ബോക്സ് ഓഫീസിൽ നല്ല കളക്ഷനോടുകൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഹിറ്റ് സിനിമകൾ നമുക്ക് സമ്മാനിച്ച ഷാഫി എന്ന സംവിധായകന്റെ തികച്ചും എന്താ പറയാ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൂവി തന്നെയായിരുന്നു ആനന്ദം പരമാനന്ദം. ആനന്ദം പരമാനന്ദം എന്ന ഈ സിനിമ നമുക്ക് സമ്മാനിച്ചത് സിന്ധുരാജ് എന്ന സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ഈ ചിത്രത്തിൽ ഇന്ദ്രൻസ്, ഷർഫുദ്ദീൻ, ബൈജു, അനഖ തുടങ്ങി ഒട്ടനവധി കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ചിത്രത്തിലെ അജു വർഗീസ് അവതരിപ്പിച്ച മുളകിട്ട ഗോപി, ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അത് എല്ലാവരും കുറേ എന്താ പറയുക തിയേറ്ററിൽ ആ മുളകിട്ട ഗോപി വരുമ്പോൾ എല്ലാവരും ഒരുപാട് ചിരിപ്പിച്ച ഒരു കഥാപാത്രം തന്നെയാണത്. ഈ 2023 തുടങ്ങിയപ്പോൾ തന്നെ സിനിമാ പ്രേമികൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് മമ്മൂക്കയുടെ ക്രിസ്റ്റഫർ. ഉദയകൃഷ്ണയുടെ സ്ക്രിപ്റ്റിംഗിൽ ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ക്രിസ്റ്റഫർ എന്ന ഈ ചിത്രത്തിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരുപാട് താരങ്ങളെ നമുക്കിതിൽ കാണാൻ സാധിക്കും. ശരത് കുമാർ, വിനയ്, ദിലീഷ് പോത്തൻ, അമല പോൾ, ഷൈൻ ടോം ചാക്കോ, അങ്ങനെ ഒരുപാട് താരങ്ങൾ ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അഭിഷേക് കെ എസ് സംവിധാനം ചെയ്ത ആന്റണി പെപ്പയുടെ തികച്ചും വ്യത്യസ്തമായ ഒരു ചിത്രമായിരുന്നു ഓ മേരി ലൈല. പോയ വർഷമൊക്കെ നമ്മൾ പെപ്പയുടെ വളരെ സീരിയസ് ആയിട്ടുള്ള കുറെ കഥാപാത്രങ്ങളെയൊക്കെയാണ് കണ്ടത്. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് ത്രൂ ഔട്ട് ഫുൾ കോമഡി, ഒരു ഹ്യൂമർ എന്ന് തന്നെയാണ് ഓ മേരി ലൈല പറയുന്നത്. ഹേമന്ത് ജി നായരുടെ സംവിധാനത്തിൽ സുരാജ് വെഞ്ഞാറും മൂടും ധ്യാൻ ശ്രീനിവാസനും മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് റിലീസിനായി ഒരുങ്ങുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രങ്ങളിൽ ഒന്നാണ് ഹിഗ്വേറ്റ. ചിത്രത്തിൽ ധ്യാൻ ത്രൂ ഔട്ട് ഇതൊരു പൊളിറ്റീഷ്യന്റെ കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ പേരിനെ ചൊല്ലി ഇതിന്റെ ടീസറും ട്രെയിലറും ഒക്കെ ഓൾറെഡി റിലീസ് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഈ ചിത്രത്തിന്റെ പേരിനെ ചൊല്ലിയിട്ട് ഒരു ചെറിയ വിവാദമൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു. ഇനി ഈ ചിത്രം എന്താണ് നമുക്ക് സമ്മാനിക്കുന്നത്, എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രേക്ഷകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് ഷാജി കൈലാസ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഇറങ്ങാൻ പോകുന്ന എലോൺ എന്ന ചിത്രം. നിഗൂഢത നിറഞ്ഞ ഒരു ഫ്ളാറ്റിൽ ഏകനായി താമസിക്കുന്ന കാളിദാസ് എന്ന ഒരു കഥാപാത്രത്തെയാണ് ലാലേട്ടൻ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. നമ്മുടെ കോവിഡ് കാലത്ത് ഐസൊലേറ്റ് ആയി പോയിരുന്ന കുറെ ആൾക്കാർ, അവരുടെ ഒരു ജീവിതം, ആ ഒരു കഠിനത, ഇതൊക്കെ ഏകദേശം ഈ ഒരു തരത്തിലൊക്കെ തന്നെയാണ് ഈ ചിത്രത്തിന്റെയും കഥ പറയുന്നത് എന്നാണ് ഈ ടീസർ ട്രെയിലറിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർജു രമാകാന്ത് സംവിധാനം ചെയ്ത റിലീസിനായി ഒരുങ്ങുന്ന മറ്റൊരു ചിത്രമാണ് വാതിൽ. വിനയ് ഫോർട്ട്, കൃഷ്ണ ശങ്കർ, അനു സിത്താര എന്നിവരാണ് ചിത്രത്തിൽ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവേണ്ട സമയമായിരിക്കുകയാണ്. നിങ്ങൾ കാത്തിരുന്ന് കാണൂ, നമുക്ക് അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. അതുവരേക്കും നമസ്കാരം.